പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. ഞാനൊരു കഥ പറയാം. ദൈവപരിപാലനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിനേക്കാൾ വേറെ ഏത് നല്ല കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക? തങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിറങ്ങി വന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാസ്റ്റർ, ഒരു ഉപദേശി ആ നാട്ടിലുണ്ടായിരുന്നു. അതൊരു മഴക്കാലമായിരുന്നതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം തങ്ങളുടെ നാടിനെ കീഴ്പ്പെടുത്തും എന്ന ചിന്ത അവരുടെ ഇടയിൽ പടർന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു. മഴവെള്ളം ഉപദേശിയുടെ വീടിൻ്റെ ചവിട്ടുപടിയുടെ ആദ്യ ഭാഗങ്ങളിലേക്കെത്തി. അയൽപക്കക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ അവർ ആ ഉപദേശിയെയും കൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉപദേശി അവരോട് പറയുന്ന ഒരു കാര്യം, ഞാൻ വരുന്നില്ല, ദൈവം എന്നെ സ്വർഗം വിട്ടിറങ്ങി വന്ന് എന്നെ രക്ഷിക്കുമെന്ന്. മഴ പെയ്തുകൊണ്ടിരുന്നു. വീണ്ടും മത്സ്യബന്ധന തൊഴിലാളികൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയുടെ ഭാഗങ്ങളിലേക്കെത്തി. അപ്പോഴും ആ ഉപദേശി അവരോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ദൈവം എന്നെ രക്ഷിക്കുമെന്ന്. മഴ പെയ്തുകൊണ്ടിരുന്നു. വെള്ളം കയറി. ഒടുവിൽ ഹെലികോപ്റ്ററിൽ പട്ടാളക്കാർ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോഴും അദ്ദേഹം ആ പട്ടാളക്കാരോട് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ദൈവം എന്നെ രക്ഷിക്കും. മഴ പെയ്തുകൊണ്ടിരുന്നു. മഴവെള്ളം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകൾ തട്ട് വരെ എത്തി. അദ്ദേഹം ആ വീടിനുള്ളിൽ പിടഞ്ഞു മരിച്ചു. അദ്ദേഹം സ്വർഗത്തിലേക്കെത്തി. സ്വർഗത്തിൻ്റെ കവാടത്തിൽ ദൈവം ഇരിക്കുന്നുണ്ട്. ദൈവത്തെ കണ്ട അയാൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതെന്ത് പണിയാണ് കാണിച്ചത്? ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ വചനം പ്രസംഗിച്ചില്ലേ? രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ ഓടി നടന്ന് നിന്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയായിരുന്നില്ലേ? ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നീ എന്നെ രക്ഷിക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാതിരുന്നത്? ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് ആ ഉപദേശിയോട് ഇങ്ങനെ പറഞ്ഞു, അത്രേ, ഞാൻ മൂന്ന് തരം ആളുകളിലൂടെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ മുൻപിലേക്ക് കടത്തി അയച്ചിരുന്നു, എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലല്ലോ. നമ്മുടെയൊക്കെ പ്രശ്നം ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. ഞാൻ ദൈവപരിപാലനയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു വചനഭാഗം അത് ഇങ്ങനെയാണ്. നിങ്ങൾ കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എന്നിട്ടും ദൈവം അവയെ പരിപാലിക്കുന്നു. നിങ്ങൾ ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുന്നില്ല, നെയ്യുന്നില്ല. ഇനി പറയുന്ന വചനം നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കേണ്ടതാണ്. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ, സംരക്ഷിക്കുന്നെങ്കിൽ, അല്പവിശ്വാസികളെ എന്നെയും നിങ്ങളെയും ദൈവം സംരക്ഷിക്കാതിരിക്കുമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു കഴിഞ്ഞ് ആ പ്രപഞ്ചത്തെ സംരക്ഷിക്കാനേൽപ്പിക്കുന്നത്, അതിന് കാര്യസ്ഥത ഏൽപ്പിക്കുന്നത് മനുഷ്യനെയാണ്. പ്രപഞ്ചത്തെ ഇത്രമാത്രം ദൈവം സംരക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിന് സംരക്ഷിക്കാതിരിക്കാൻ സാധിക്കുമോ? ദൈവപരിപാലനയെ ആശ്രയിച്ച എത്രയെത്ര വ്യക്തികളെയാണ് പരിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. പൂർവപിതാവായ അബ്രഹാം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ തൻ്റെ ഏക മകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് കലങ്ങിയ കണ്ണും ഇടറിയ കാലുമായി നടന്നു നീങ്ങുമ്പോൾ ആ മകൻ അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പാ, ബലിക്കുള്ള വിറകും തീയുമുണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെ ബലി കഴിച്ചു എന്ന് വചനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും വേദനകളുടെ മുൻപിൽ, എൻ്റെയും നിങ്ങളുടെയും നിസ്സഹായതയുടെ മുൻപിൽ, കടബാധ്യതയുടെ മുൻപിൽ, രോഗത്തിൻ്റെ മുൻപിൽ, എനിക്ക് വേണ്ടി മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്, ഒരു ക്രിസ്തുവുണ്ട് എന്ന അവബോധത്തിലേക്ക് ഞാനും നിങ്ങളും വളർന്ന് വരേണ്ട സമയം ആസന്നമായിരിക്കുന്നു. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കും നിങ്ങൾക്കും ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം അത് സഹിക്കാനുള്ള ശക്തി കൂടി ദൈവം നൽകുന്നുണ്ട് എന്ന ചിന്ത നമ്മൾ കുമർക്കാതിരിക്കാം. വലിയൊരു ആശുപത്രിയുടെ വരാന്തയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഏകമകൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും
ആ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് തന്നെയാണ്, ദുഃഖങ്ങളുണ്ടാകുമ്പോഴും അത് സഹിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തരുമെന്ന്. പഴയ നിയമത്തിലൊരു മനുഷ്യനില്ല, ജോബ്. അവനുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതായി. എന്നിട്ടും അവൻ പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. മാർത്തോമാ സഭയിലെ ഉപദേശിയായിരുന്ന സാധു കൊച്ചുകുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു പോകുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഒന്നാമത്തെ ചിന്ത, നമ്മളുടെയൊക്കെ പ്രശ്നങ്ങളിൽ, പരാധീനതകളിൽ, നൊമ്പരങ്ങളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ, കടബാധ്യതയിൽ എനിക്ക് വേണ്ടി സഹിക്കാൻ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്, ഒരു ക്രിസ്തുണ്ട്. രണ്ടാമതായി, എനിക്ക് വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം സഹിക്കാനുള്ള ശക്തി കൂടി ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്നുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.